വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ ഓണമെടുക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഓണ ചന്തയെക്കുറിച്ചും ഓണവിപണിയെക്കുറിച്ചുമൊക്കെ ആയിരിക്കും അത്തരത്തിലൊരു വാർത്തയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഓണത്തിന് അവശ്യ സാധനങ്ങളുടെ വില വർധിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷമായി വില കൂടിയിട്ടില്ലാത്ത സാധനങ്ങളുടെ വില വിവര പട്ടികയടക്കം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ് കമലേഷ് എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു ഉറപ്പ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര തീർച്ചയായും മലയാളികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം പകരുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു ഉറപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണക്കാലത്ത് സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ രാജ്യത്താകെ ഇപ്പോൾ ഈ അവശ്യ സാധനങ്ങൾക്ക് പച്ചക്കറികൾക്കടക്കം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പോസ്റ്റ് ക്ഷമിക്കണം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് ഒരു കഴിഞ്ഞ എട്ട് വർഷമായി ഈ സപ്ലൈകോ വഴി സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്ന പതിമൂന്നിനം സാധനങ്ങളുടെ വില വിവര പട്ടികയാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ ചെറുപയറിന് എത്രയായിരുന്നോ വില അതേ വില തന്നെയാണ് എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും സപ്ലൈകോ ഈടാക്കുന്നത് എന്നുള്ളതാണ് ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധനവ് തടയാൻ ആവശ്യമായി ഇടപെടൽ നടത്തുന്നു വിപണി ഇടപെടൽ നടത്തും എന്നുള്ളതായിരുന്നു വില വർധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതായിരുന്നു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ വില വിവര പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വലിയ തരത്തിലുള്ള ഒരു ബാധ്യത ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറയുന്നത് ഓരോ മാസവും നാൽപ്പത് കോടി രൂപയാണ് ഇത്തരത്തിൽ ഒരു സബ്സിഡി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ മന്ത്രിസഭായോഗം ചേരുമ്പോഴടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ സപ്ലൈകോ അല്ലെങ്കിൽ വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോടിയോളം രൂപയാണ് നിലവിൽ ഈ സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ എടുക്കുന്നവർക്ക് നൽകാനുള്ള കുടിശ്ശികയായി സംസ്ഥാന സർക്കാരിന് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട് സംസ്ഥാന സർക്കാർ ഇത് ഏത് നിലയിൽ ഈ ഈ ഫണ്ട് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്നുള്ളത് വലിയൊരു ആശങ്കയായിരുന്നു ആ നിലയിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് കണ്ടെത്താൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കുറിപ്പ് വന്നിട്ടുള്ളത് കേരളത്തിലാകെ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം പേർക്കാണ് ഈ റേഷൻ കാർഡുകൾ ഉള്ളത് ഇതിൽ തന്നെ അൻപത്തി അഞ്ച് ലക്ഷം റേഷൻ കാർഡ് ഉടമകളും ഈ സപ്ലൈകോ വഴി സാധനങ്ങൾ വാങ്ങുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സജീവമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ അത് ഭൂരിഭാഗം വരുന്ന കേരളീയരായ ആളുകൾക്ക് മലയാളികൾക്ക് വലിയ ഒരു ആശ്വാസം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ പതിമൂന്ന് ഇനങ്ങളുടെ വിലയടക്കം അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ അതിന് ഈടാക്കിയ സപ്ലൈകോയിൽ അടക്കം പൊതുവിപണിയിൽ ഈടാക്കിയ വിലയും ഇന്ന് സപ്ലൈകോ ഈടാക്കുന്ന വിലയുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അത് വളരെ പെട്ടെന്ന് ആ വിലയുടെ ഒരു രീതി നമുക്കൊന്ന് നോക്കിപ്പോകാം എന്നുള്ളതാണ് ഈ ചെറുപയറിന് രണ്ടായിരത്തി പതിനാറിൽ സപ്ലൈകോയുടെ വില അല്ലെങ്കിൽ പൊതുവിപണിയുടെ വില എന്ന് പറയുന്നത് എഴുപത്തി നാല് രൂപയായിരുന്നു കിലോ ആണ് ഒരു കിലോയ്ക്ക് ഇന്ന് എട്ട് വർഷത്തിന് ഇപ്പുറം ചെറുപയറിന് അതേ വില തന്നെയാണ് എഴുപത്തിനാല് രൂപ തന്നെയാണ് അതോടൊപ്പം ഈ മുളക് എഴുപത്തി അഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് സപ്ലൈ ഈടാക്കുന്നത് അതുപോലെ തന്നെ മട്ട എരി ഇരുപത്തിനാല് രൂപയാണ് കിലോയ്ക്ക് അന്ന് ഈടാക്കിയിരുന്നത് ഇപ്പോഴും ഇരുപത്തിനാല് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് നാൽപ്പത്തി നാല് രൂപയായിരുന്നു അതിന് മാത്രമാണ് രണ്ട് രൂപ കൂടിയിട്ടുള്ളത് നാൽപ്പത്തി ആറ് രൂപ എന്നിരുന്നാലും ഈ പതിമൂന്ന് ഇനങ്ങളും കൂടി ഓരോ കിലോ വീതം വാങ്ങിയാൽ ആകെ ഉണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ അതായത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആകെ ചെലവ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ പതിമൂന്ന് ഇനങ്ങളും കൂടി വാങ്ങിയാൽ ഓരോ കിലോ വീതം വാങ്ങിയാൽ ഉണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപയാണ് അതായത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി വാങ്ങിയിരുന്ന വിലയേക്കാൾ പത്തോ പതിനഞ്ചോ രൂപ കുറച്ചാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതായത് വില കൂടില്ല എന്നതിനൊപ്പം തന്നെ വില കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ ഈ ഓണക്കാലത്തടക്കം സജീവമായ ഒരു വിപണി ഇടപെടൽ നടത്താൻ സപ്ലൈകോയ്ക്ക് കൊയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരുപോലെയും ജീവിക്കാൻ ജീവിക്കുന്ന നിലയിലേക്കുള്ള ഒരു സാമൂഹിക ക്രമം കെട്ടിപ്പടുത്തതിന്റെ ഭാഗമായി മായി ലഭിച്ചിരിക്കുന്നത് ഓണത്തിന് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷമായി വില കൂടിയില്ലാത്ത സാധനങ്ങളുടെ വില വിവര പട്ടികയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത് ഇറാൻ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നു